സൗന്ദര്യം നിറഞ്ഞതും ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായതും പലതര ജന്തുസസ്യഗണങ്ങളുടെ അപൂർവമായ വർഗങ്ങളും ഉള്ളതുമായ ആഫ്രിക്കയിലെ ഒരു ദ്വീപ് രാജ്യമാണ് മഡഗാസ്കർ. ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കുഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വിസ്തീർണവുമുള്ള നാലാമത്തെ ദ്വീപും 47-ാമത്തെ വലിയ രാജ്യവും 2-ാമത്തെ വലിയ ദ്വീപ് രാജ്യവുമാണ്. വ്യത്യസ്ത തരം ജീവജാലങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്തു നിന്നും ഇവിടെ ജീവിക്കുന്ന ഉരകവർഗങ്ങളായ പാമ്പുകളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളുണ്ട്. എന്നാൽ മഡഗാസ്കറിൽ കരയിൽ വസിക്കുന്നവയിൽ ഒരിനമൊഴിച്ച് ബാക്കിയെല്ലാം വിഷമില്ലാത്ത ഇനം പാമ്പുകൾ മാത്രമേയുള്ളൂ. 80-ലധികം ഇനം പാമ്പുകളാണ് മഡഗാസ്കറിലുള്ളത്. അവയൊന്നും മനുഷ്യർക്ക് അപകടകരമല്ല. എന്നാൽ മഡഗാസ്കറിലെ ഒരേയൊരു വിഷമുള്ള പാമ്പുകൾ പിൻവശം വേദനാജനകമായ ഒരു കടിയുണ്ടാക്കുവാൻ കഴിവുള്ളവയാണ്. പക്ഷേ കൂടുതൽ അപകടകരമായാൽ വീക്കം, പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഒരു മിക്ക വനങ്ങളിലും സർവ്വസാധാരണയായി കാണുന്ന ആഡറുകൾ, കോബ്രകൾ, മാമ്പകൾ, പൈത്തണുകൾ അല്ലെങ്കിൽ വൈപ്പറുകൾ ഇവയൊന്നും ഈ ദ്വീപിലില്ല. ബോവസും കൊളുബ്രിഡുകളും മാത്രമാണ് കൂടുതലായി കാണപ്പെടുന്നത്. പക്ഷേ ദ്വീപിനു ചുറ്റും അലത്തല്ലുന്ന സമുദ്രത്തിൽ അക്രമണാത്മകമല്ലാത്തതും എന്നാൽ വളരെ വിഷമുള്ളതുമായ രണ്ട് കടൽപ്പാമ്പുകളുണ്ട്. ഇൻഹൈഡ്രീന ഷിസ്റ്റോസ എന്ന ശാസ്ത്രീയനാമമുള്ള ഹുക്ക് നോസ്ഡ് സീ സ്നേക്, പെലാമിസ് പ്ലാറ്റസ് എന്ന ശാസ്ത്രീയനാമമുള്ള മഞ്ഞ വയറുള്ള കടൽപ്പാമ്പുകളാണ് ഇവ. ഇതെല്ലാം അർത്ഥമാക്കുന്നത് മഡഗാസ്കറിലെ മുൾപ്പടർപ്പിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നതാണ്. മഡഗാസ്കറിലെ ബോവസിൻ്റെ സാന്നിധ്യം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ദക്ഷിണ പസഫിക്കിലും ആമസോൺ തടത്തിലും കാണപ്പെടുന്നു. ഇരയെ കഴുത്തിഞ്ഞിരിച്ച് കൊല്ലുന്നവരാണ് ബോവസ്. മഡഗാസ്കറിലെ പ്രദേശവാസികളെ മലഗാസി എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ രസകരമായ ഒരു പാമ്പാണ് പ്രദേശവാസികൾ വളരെയധികം ഭയപ്പെടുന്നത്. നിരുപദ്രവകാരിയായ ഫാൻഡ്രെ ഫിയാല അഥവാ ഇറ്റ്സിഫസ് മിനിയറ്റസ് എന്നാണ് ഇവയുടെ പേര്. മലഗാസികൾ വിശ്വസിക്കുന്നത് ഈ അർബോറിയൽ പാമ്പ് മരങ്ങളിൽ നിന്ന് ആദ്യം വാൽ താഴേക്കിടുകയും താഴെക്കൂടെ കടന്നു പോകുന്ന ആളുകളെ അല്ലെങ്കിൽ കന്നുകാലികളെ കുത്താൻ ഒരു കുന്തം പോലെ ശരീരം കഠിനമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. വിചിത്രമായ മറ്റൊരു പാമ്പാണ് കുന്തമണിയുള്ള പാമ്പ്, ലങ്ക മഡഗാസ്കറിയൻസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഒരു ഇടത്തരം വലിപ്പമുള്ള വളരെ നിഗൂഢമായ അർബോറിയൽ ഇനമാണ് ഇവ. മഡഗാസ്കറിൽ നിന്നുള്ളതാണ്. ഇലപൊഴിയും വരണ്ട വനങ്ങളിലും മഴക്കാടുകളിലും കാണപ്പെടുന്നു. പലപ്പോഴും നിലത്ത് നിന്ന് 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. മറ്റൊരിനമാണ് സാൻസീനിയ മഡഗാസ്കറിയൻസ്. വിഷമില്ലാത്ത ബോവോ സ്പീഷീസിൽ പെട്ടവയാണ്. മുതിർന്നവർക്ക് ശരാശരി 4 മുതൽ 5 അടി വരെ നീളമുണ്ട്. എന്നിരുന്നാലും 6 മുതൽ 7 അടി വരെ വലിപ്പമുള്ളവ അസാധാരണമല്ല. ലേബൽ സ്കെയിലുകൾക്കിടയിൽ തെർമോസ്പെർസെപ്റ്റീവ് കുഴികൾ സ്ഥിതി ചെയ്യുന്നു. സ്ത്രീവർഗങ്ങൾ പുരുഷന്മാരെക്കാൾ വലുതാണ്. പച്ചകലർന്ന നിറമുള്ള ഇവ മഡഗാസ്കറിൻ്റെ കിഴക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത്. ബോയിഡെ കുടുംബത്തിലെ പാമ്പുകളായ സാൻസീനിയയുടെ സബ് ഫാമിലി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഇനമാണ് മലഗാസി ഗ്രൗണ്ട് ബോവോ അഥവാ മഡഗാസ്കർ ബോവോ. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് 10 അടി വരെ വലിപ്പമുണ്ടാവും. പുരുഷന്മാർ സാധാരണ ചെറുതാണ്. ജനസംഖ്യയുടെ ശരാശരി വലിപ്പം 8 അടിയാണ്. മഡഗാസ്കർ ദ്വീപിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പാമ്പ് ഇനമാണിത്. അക്രാൻഡോഫിസ് മഡഗാസ്കറിയൻസ് എന്ന ശാസ്ത്രീയനാമമുള്ള ഇവ കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ ഇരയെ വലിച്ചു മുറുക്കിയാണ് കൊല്ലുക. ചാരനിറത്തിൽ ഇളം ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് കളർ പാറ്റേണിൽ അടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇത് അവ്യക്തമായ ഒരു സിക്സാക് പ്രതിവിധി സൃഷ്ടിക്കുന്നു.
വശങ്ങളിൽ ചുവപ്പ് കലർന്ന കറുത്ത അണ്ഡാകാര അടയാളങ്ങളുടെ ഒരു മാതൃകയുണ്ട്. പലപ്പോഴും അതിർത്തിയോ വെള്ളയോടുകൂടിയ കേന്ദ്രീകൃതമാണ്. ഇവ മലമ്പാമ്പുകളോട് രൂപസാദൃശ്യമുള്ളവയുമാണ്. പ്രകൃതി എന്നത് കുറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ആവാസ വ്യവസ്ഥയാണ്. സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനിയും പുതിയ അറിവുകളുമായി വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.